നമസ്കാരം സ്വാഗതം ഇസ്രയേലും ലബനാൻ സായുധ സംഘം തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ കഴിഞ്ഞ ദിവസം ഇസ്രേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബ്ല തൊടുത്തുവിട്ടത് ഇരുന്നൂറോളം പ്രൊജക്ടൈലുകൾ എന്ന് വ്യക്തമാക്കി ഇസ്രയേൽ സൈന്യം വടക്കൻ ഇസ്രയേലിൽ ഉടനീളം സൈറണുകൾ ദിവസം മുഴുവനും കൃത്യമായ ഇടവേളകൾ മുഴങ്ങിയിരുന്നു അതിനിടെ ഗാസയിൽ വ്യാപക കൂട്ടക്കുരുതികളാണ് ഇസ്രയേൽ തുടരുന്നത് വടക്കൻ ഗാസയിലെ ബീതലാഹിയിൽ മാത്രം നൂറുപേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സർക്കാർ മാധ്യമ വിഭാഗം അറിയിച്ചു കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണത്തിലും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ചുരുങ്ങിയത് അൻപത് പേരെങ്കിലും ഇവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടിരിക്കാമെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് വംശഹത്യയുടെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾക്കാണ് വടക്കൻ ഗാസ സാക്ഷിയാകുന്നതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാത്രി വൈകിയും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രേൽ ആക്രമണം തുടരുകയായിരുന്നു ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേരെ വ്യാപക ആക്രമണമാണ് നടന്നത് കൂടുതൽ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സേന നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണത്തെക്കുറിച്ച് എന്നാൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ ആക്രമണം നടത്താനായി ഹമാസ് അംഗങ്ങൾ സംഘടിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈനിക നടപടികളെന്നാണ് ഏറ്റവും പുതിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലിന്റെ വിശദീകരണം ഇക്കാര്യം പറഞ്ഞ് ഇസ്രയേൽ സൈന്യം ആഴ്ചകളായി ജനസാന്ദ്രതയേറിയ ജബാലിയ അഭയാർത്ഥി ഉപരോധിക്കുകയാണ് യിലേറെ നാലുലക്ഷം പേർ ക്യാമറയില് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കുടുങ്ങി കിടക്കുകയാണ് ഒക്ടോബർ അഞ്ചു മുതൽ പ്രദേശത്ത് വിപുലമായ സൈനിക നടപടികൾ നടത്തുകയും വടക്കൻ ഗാസ ഭാഗങ്ങളിൽ നിന്ന് സിവിലിയന്മാർക്കായി പലായന ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഡസൺ കണക്കിന് വീടുകൾക്ക് നേരെ ദിവസവും ഇസ്രയേൽ കരവ്യോമ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് പ്രദേശത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വടക്കൻ ഗാസയിൽ ഇസ്രയേൽ അഴിച്ചുവിട്ട ആക്രമണത്തിൽ നാനൂറ്റി അമ്പതിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി ക്യാമ്പ് ഇസ്രയേൽ ടാങ്കുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്നും എങ്കും നാശനഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നതെന്നും ദൃക്സാക്ഷികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു അവിടെയുള്ള ആശുപത്രികളും ഇസ്രേ സേന അടഞ്ഞിട്ടുണ്ട് വടക്കൻ ഗാസയിലെ മൂന്ന് പ്രധാന ആശുപത്രികളായ ഇന്തോനേഷ്യൻ ആശുപത്രി അൽ ഔദ ആശുപത്രി കമാൽ അത്വാൻ ആശുപത്രി എന്നിവയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ഉപരോധം ശക്തമാക്കിയത് ആശുപത്രികൾക്ക് നേരെ ആക്രമണങ്ങളും ശക്തമാണ് ഹമാസ് നേതാവിസ് കൊലപാതകത്തോടെ ഇസ്രായേൽ ഗാസ വംശഹത്തിൽ നിന്ന് പിന്മാറുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇല്ലെന്ന സൂചന നൽകിക്കൊണ്ടാണ് ഐ ഡി എഫ് ആക്രമണങ്ങൾ ഇപ്പോൾ ശക്തമാക്കുന്നത് അതിനിടെ ഇറാനെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ അമേരിക്ക അന്വേഷണത്തിന് ഉത്തരവിട്ടതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതീവ രഹസ്യ വിവരങ്ങൾ ഇറാനെ ആരോ ചോർത്തി നൽകിയതായാണ് അമേരിക്ക കരുതുന്നത് യുഎസിൽ നിന്ന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ട് മിസൈലുകളും പോർ വിമാനങ്ങളും ഡ്രോണുകളും ഇന്ത്യൻ സജ്ജമായി സൈനിക താവളങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവികളുടെയും അനുമതി ലഭിച്ചാൽ ആ നിമിഷം ഇറാൻ ലക്ഷ്യമാക്കി മിസൈലുകളും പോർ വിമാനങ്ങളും ചീറിപ്പായും ഇറാനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വൻ സജ്ജീകരണങ്ങളാണ് നടത്തുന്നത് അതേസമയം ഹമാസ് തലവൻ യഹ്യാ സിൻവാറിന്റെ മരണത്തിന് പിന്നാലെ ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തി കഴിഞ്ഞതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരതമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഫലസ്തീൻ രാഷ്ട്രമെന്ന ഹമാസിന്റെ ആവശ്യത്തിനൊപ്പം നിൽക്കണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് യഹിയുടെ മരണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി ആയതു പറഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഒക്ടോബർ ആദ്യവാരം ഇസ്രയേൽ നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിക്കാനാണ് തീരുമാനമെങ്കിൽ അതേ നാണയത്തിൽ മറുപടി ലഭിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പുണ്ട് പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ മേഖലയിൽ യുഎസും നിർണായക സ്വാധീനം ശക്തിയാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ യു എസിന്റെ പിന്തുണയോടെ മാത്രമേ ഇസ്രയേലിന്റെ ഇറാനെ ആക്രമിക്കാൻ സാധിക്കൂ എന്നാൽ ആക്രമിക്കാൻ സഹായിക്കില്ലെങ്കിലും പ്രതിരോധന കൂടെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട് യു എസ് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ അവരുടെ നിലപാടുകൾ എത്രമാത്രം ആത്മാർത്ഥത്തോടെ ആയിരിക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ് പശ്ചിമേഷ്യയിൽ ഏതു നിമിഷവും മറ്റൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെട്ടേക്കാമെന്ന് ചുരുക്കം വാർത്ത